അർജന്റീനയെ ഒരിക്കൽ കൂടി ലോകകപ്പ് ഫൈനലിൽ എത്തിച്ച ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഖത്തറിലേത് അവസാന ലോകകപ്പായിരിക്കും. അടുത്ത ലോകകപ്പിന് 4 വർഷം കൂടിയുണ്ട്. അത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. അർജന്റീന ലോകകപ്പ് ഫൈനലിൽ എത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്നും മെസ്സി പറഞ്ഞു. ആദ്യ മത്സരത്തിൽ സൗദിയോട് പരാജയപ്പെട്ടത് തിരിച്ചടിയായി. പക്ഷേ എത്രത്തോളം കരുത്തരാണ് അർജന്റീനയെന്ന് തെളിയിച്ചു. അർജന്റീനിയൻ വാർത്താ ഏജൻസിയോടായിരുന്നു മെസ്സിയുടെ പ്രതികരണം. ലൂസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ റണ്ണേഴ്സപ്പായ ക്രൊയേഷ്യയെ എതിരില്ലാത്ത 3 ഗോളിന് മെസ്സിപ്പട പരാജയപ്പെടുത്തി. 2014 ശേഷം ആദ്യമായാണ് അർജന്റീന ലോകകപ്പ് ഫൈനലിൽ എത്തുന്നത്. ഖത്തറിൽ നിന്ന് മെസ്സി മടങ്ങുന്നത് തനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു പിടി നേട്ടങ്ങൾ ഒപ്പം കൂട്ടിയാണ്. 11 ഗോളുകളുടെ ലോകകപ്പ് ചരിത്രത്തിൽ അർജന്റീനയുടെ ഏറ്റവും ഉയർന്ന ഗോൾ സ്കോററായി മാറിയിരിക്കുകയാണ് മെസ്സി. ഗബ്രിയേൽ ബാറ്റിസ്റ്റോട്ടയുടെ 10 ഗോളുകളുടെ റെക്കോർഡാണ് അദ്ദേഹം തകർത്തത്. കൂടാതെ ഈ ലോകകപ്പിൽ മെസ്സി നേടുന്ന 5ാം ഗോൾ കൂടിയാണിത്. ഖത്തറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഫ്രാൻസിന്റെ എംബാപ്പയ്ക്കൊപ്പവും മെസ്സി എത്തി. December 18 നടക്കുന്ന ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനോ മൊറോക്കോയ്ക്കോ എതിരെയാണ് അർജന്റീനയുടെ കലാശപ്പോര്. ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമെന്ന ജർമ്മനിയുടെ ലോതർ മത്തൗസിലിന്റെ റെക്കോർഡിനൊപ്പമെത്താൻ മെസ്സിക്ക് കഴിഞ്ഞു. December 18 ഫൈനൽ മത്സരത്തിനിറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കും. മാത്രമല്ല, ഒരു ലോകകപ്പിൽ 5 ഗോളുകൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ കളിക്കാരൻ കൂടിയാണ് മെസ്സി. ഇപ്പോൾ ഖത്തറിൽ 5 ഗോളുകൾ നേടുകയും 3 ഗോളുകൾക്ക് അസിസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതോടെ 1966 ശേഷം ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും നേടിയ കളിക്കാരുടെ പട്ടികയിലും മെസ്സി എത്തി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പിന്തുടരുക. നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.